സി പി എം നേതാവ് സന്ദീപ് കുമാർ വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കൊലപാതകം നടന്ന് രണ്ട് മാസം പൂർത്തിയായപ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സി കെ അബിലാൽ വിവരങ്ങൾ നൽകും. അബിലാൽ, ആകെ എത്ര പ്രതികളാണ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുന്നത്? പ്രതികൾ കൃത്യം നടത്തിയത് സംബന്ധിച്ചൊക്കെ എന്തൊക്കെ വിവരങ്ങൾ പ്രോസിക്യൂഷൻ കുറ്റപത്രത്തിൽ വിവരിക്കുന്നുണ്ട്? ആകെ 732 പേജുള്ള കുറ്റപത്രം തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അല്പസമയം മുൻപ് പോലീസ് സമർപ്പിച്ചത്. യുവമോർച്ച പെരിങ്കര പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന 1-ാം പ്രതി ജിഷ്ണുവിന് സന്ദീപ് കുമാറിനോടുണ്ടായിരുന്ന രാഷ്ട്രീയവും വ്യക്തിപരവുമായ വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കുറ്റപത്രം പറയുന്നു. എന്നാൽ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ല. മറ്റു പ്രതികളായ പ്രമോദ്, നന്ദു, വിഷ്ണുകുമാർ, കാസർഗോഡ് സ്വദേശി മൻസൂർ, ആലപ്പുഴ കരുവാറ്റ സ്വദേശി രതീഷ് എന്നിവർക്ക് ജിഷ്ണുവിനെ നേരിട്ട് പരിചയമില്ല എന്നും പറയുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകം നടന്ന് കൃത്യം രണ്ട് മാസം പൂർത്തിയാകുന്ന ദിവസമാണ് പോലീസ് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. 1 മുതൽ 5 വരെ പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, അന്യായമായി സംഘം ചേരൽ, മാരകായുധങ്ങൾ കൈവശം വെക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. പ്രതികളെ ഒളിവിൽ താമസിപ്പിച്ചിരുന്ന കരുവാറ്റ സ്വദേശി രതീഷാണ് കേസിലെ 6-ാം പ്രതി. ഡിസംബർ 2 രാത്രി 8 മണിയോടെയാണ് വീട്ടിൽ നിന്ന് ഏറെക്കുറെ 300 മീറ്റർ അകലെ സന്ദീപ് കുമാർ ആക്രമണത്തിനിരയായത്. ശരീരത്തിൽ 13 ആഴത്തിലുള്ള കുത്തുകളടക്കം 20 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. അതേസമയം കൊലപാതകത്തെ കുറിച്ച് 5-ാം പ്രതി സുഹൃത്തുക്കളോടായി പറയുന്ന തരത്തിൽ പുറത്തു വന്ന ശബ്ദരേഖയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല. അത് പിന്നീട് കോടതിയിൽ ലഭ്യമാകുമെന്നാണ് ഉള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതേസമയം ഈ രാഷ്ട്രീയപരമായ കോളിറക്കം കൂടി സൃഷ്ടിച്ച കേസിൽ FIR പറഞ്ഞതുപോലെ തന്നെ ഉള്ള കണ്ടന്റാണ് കുറ്റപത്രത്തിലും വന്നിട്ടുള്ളത്. അതായത് കൊലപാതകത്തിന് കാരണമായിട്ടുള്ളത് 1-ാം പ്രതിക്കുണ്ടായിരുന്ന വ്യക്തിപരമായ വിരോധത്തോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ വിരോധവും ഇതിന് കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉള്ളതായി കണ്ടെത്താനായിട്ടില്ല. ശരി, അബിലാലാണ് വിവരങ്ങൾ നൽകിയത്. സന്ദീപ് വധക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു.